ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തെർമോകോൾ പ്ലേറ്റ് കൊണ്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്ലവർ ആണ്. അപ്പൊ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഈ പ്ലേറ്റ് ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലുള്ള കുറച്ച് പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ തെർമോകോൾ പ്ലേറ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ രണ്ട് സൈഡ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഈ ഭാഗം നമുക്ക് ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിന്റെ നടുവേ മുറിച്ച് രണ്ട് പീസ് ആക്കാം. നമുക്ക് ഇനി ഇതിന്റെ അറ്റത്തുനിന്ന് ഒന്ന് ഞാൻ ഇവിടെ കാണിക്കുന്ന പോലെ ഒന്ന് കട്ട് ചെയ്തു കൊടുക്കാം. ഇവിടെ ഞാനൊരു കമ്പി എടുത്തിട്ടുണ്ട്. ഇതിന്റെ അറ്റമൊന്ന് നമുക്കൊന്ന് വളച്ചു കൊടുക്കാം. ഇനി ഈ തെർമോകോളിന്റെ ഈ അറ്റത്ത് വെച്ച് ഒന്ന് ചെറുതായിട്ട് മടക്കിയെടുക്കാം. ഇനി ഞാനിവിടെ ത്രെഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലതുപോലെ ഒന്ന് മുറുക്കി കെട്ടി കൊടുക്കാം. നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് വർക്കാണ്. ഇനി നമുക്ക് ഗ്രീൻ ടേപ്പും കൊണ്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പൊ തെർമോകോൾ കൊണ്ടുള്ള ഫസ്റ്റത്തെ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് കുറച്ച് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഞാനിവിടെ തെർമോകോൾ പ്ലേറ്റും കൊണ്ട് കുറച്ച് ഫ്ലവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് അറേഞ്ച് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഇർക്കിലിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോ ഫ്ലവറും എടുത്ത് ഗ്രീൻ ടേപ്പും കൊണ്ട് ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് രണ്ടാമത്തെ ഫ്ലവറും വെക്കാം. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ഫ്ലവറും ഇർക്കിളിൽ വെച്ച് ഒന്ന് ഗ്രീൻ ടേപ്പും കൊണ്ട് റോൾ ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ ഫ്ലവർ ഇവിടെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഫ്ലവറിന്റെ ഈ അറ്റം ഭാഗത്തൊന്ന് ബ്ലൂ കളർ പെയിന്റ് അടിക്കാം. അപ്പൊ
നമ്മുടെ ഈ ഫസ്റ്റത്തെ പൂവ് പെയിന്റ് അടിച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പൂവും കൂട നമുക്കൊന്ന് പെയിന്റ് അടിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ പൂവിനൊക്കെ പെയിന്റ് അടിച്ചെടുത്തിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് വർക്കും കൂടിയാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നല്ലൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും താങ്ക് യു